أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا، ما كنت تدري ما الكتاب ولا الإيمان، ولكن جعلناه نورا نهدي به من نشاء من عبادنا، وإنك لتهدي إلى صراط مستقيم. صراط الله الذي له ما في السماوات وما في الأرض، ألا إلى الله تصير الأمور. حم والكتاب المبين. إنا جعلناه قرآنا عربيا لعلكم تعقلون، وإنه في أم الكتاب لدينا لعلي حكيم. أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. وكم أرسلنا من نبي في الأولين، وما يأتيهم من نبي إلا كانوا به يستهزئون. فأهلكنا أشد منهم بطشا ومضى مثل الأولين. ولئن سألتهم من خلق السماوات والأرض ليقولن خلقهن العزيز العليم. الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا لعلكم تهتدون. صدق الله العظيم. تقبل الله. അല്ലാഹു റഹ്മാനായ റബ്ബെ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ എന്തെങ്കിലും പാകപ്പെടണമെന്നോ വിട്ടുപുറത്തുമാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. അല്ലാഹു റഹ്മാനായ റബ്ബെ, ഇതിൻ്റെയൊക്കെ മിസ്ലി തവാബിനെ ഞങ്ങൾ മരണപ്പെട്ടു പോയതൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ച് നൽകണേ അല്ലാ. ഈ ഖത്തമ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിവിടെ ചൊല്ലി ഓതിയതും ഇനി ഓതാൻ പോകുന്നതും ചെല്ലാൻ പോകുന്നതും ഒക്കെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ ഹലറത്തിലേക്ക് ഒരു സന്തോഷമായി, ഖബറിലേക്ക് ഒരു പ്രകാശമായി, നേരം പോക്കായി അവർക്കും നാളെ ഞങ്ങൾക്കും നീ എത്തിച്ചു നൽകണേ അല്ലാ. റബ്ബെ, ഞങ്ങളൊക്കെ മുറാദുകൾ ഹാസിലാക്കി, പ്രയാസങ്ങൾ നീക്കി, വിഷമങ്ങൾ നീക്കി, മഷക്കത്തുകൾ നീക്കി റഹത്തിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ. മക്കുബൂലും അപരൂരമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്താണ് ചൊല്ലുന്നത്. 11 വട്ടം ഇൻഷാല്ലാ മനസ്സറിഞ്ഞുകൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം സലാം ബൈത്തിന് അല്പം ചൊല്ലി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഇൻഷാല്ലാ സലാം ബൈത്ത് ചൊല്ലിയതിന് ശേഷമാണ് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇൻഷാല്ലാ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നമുക്ക് സലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കായാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക്കായാ ജാലിൽഖുറൂബി, അസ്സലാമു അലൈക്കായാ ഹൈറൽഅനാമി, അസ്സലാമു അലൈക്കായാ ബദ്റത്തമാമി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി. അസ്സലാമു അലൈക്കായാ നൂറല്ലാമി, അസ്സലാമു അലൈക്കായാ കുല്ലൽമറാമി, അസ്സലാമു അലൈക്കായാ ദൽ മുഅ്ജിസാത്തി, അസ്സലാമു അലൈക്കായാ ഹാദിൽ ഹുദാത്തി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി. അസ്സലാമു അലൈക്കായാ ദുഖ്റൽ ഉസാത്തി, അസ്സലാമു അലൈക്കായാ ഹസന സ്വിഫാത്തി, അസ്സലാമു അലൈക്കായാ റബ്ബസ്സമാഹി, അസ്സലാമു അലൈക്കായാ സൈനൽ മിലാഹി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫ സല്ലു അലൈഹി വസല്ലിമു വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. ഇൻഷാഅല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു 11 ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد تقبل الله إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ.
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ ഇമാമുൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ ഖാതിമൻ നബിയീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ ശഫീഉൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റസൂല റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റഹ്മതൽ ലിൽ ആലമീൻ. ഖുദു ബിയദി നബിയേ, എന്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. ഖല്ലത്തു ഹീലതി, രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ. ഇബാദത്തുകൾ കുറവാണ് നബിയേ, എല്ലാം കുറവാണ് നബിയേ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. അതിരികിനി എന്നെ എത്തിക്കണേ നബിയേ. മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി. യാ റസൂലല്ലാഹേ, അല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയേ. ആയത് അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോളി ഖുദു ബിയദി ഖല്ലത ഹീലതി അദ്രികിനി മുറാദി. യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലത ഹീലതി അദ്രികിനി മുറാദി. യാ റസൂലല്ലാഹ് خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. അള്ളാഹു സ്വീകരിക്കണേ അല്ലാ, അള്ളാഹു കബൂലാക്കണേ അല്ലാ. ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ അല്ലാ. ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ. ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ. അള്ളാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചൊല്ലുന്നവർക്ക് നൽകും എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് യാസീനാണ് ഓതാനുള്ളത്.
ഈ ഓതാൻ പോകുന്ന യാസീന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ ലോകത്ത് വന്നുപോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെയും അവരെ വിശ്വസിച്ച അവരുടെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സഹാബത്തെ കിറാം അനുചരന്മാർ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ ഹന്ദക്കീങ്ങൾ ഹബീബായ പ്രവാചകൻ എല്ലാ സഹാബത്തെ കിറാമിന്റെയും താബിഈങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കളുടെ ഹലറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ എന്ന്, പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള നാം സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മസാറുകളുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ട്, അവരുടെ ഹലറത്തിലേക്ക് നമ്മുടെ നാടുകളിലെ ദൈവശ്രമങ്ങളുള്ളവരുടെ ഹലറത്തിലേക്ക് എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മുശായിഖന്മാർ ഖൈറുൽ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ ഇതുവരെ നമ്മൾ ഓതിയതും ഓതാൻ പോകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെയും മിസ്ലു ഥവാബിനെ ഞങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ കൂട്ടു കുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നാട്ടിലെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ലോക മുഅ്മിനു മുഅ്മിനാത്തിൻ്റെ എല്ലാവരുടെയും ഹളറത്തിലേക്ക് ഇതിൻ്റെ മിസ്ലു ഥവാബിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യുക. ഇൻഷാ നമുക്ക് ഇനി യാസീൻ ഓതാം. ഇലാഹ ഹമറത്തിൻ നബിയിന സയ്യിദിന വ ശഫീഇന വ ഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلج لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من
بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون فآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم نر الإنسان أنا خلقناه من نطفة فإذا هو خصيم
مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിൽ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബെ നിന്റെ മഹ്ന ഫദ്ല കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ വീടുകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈമാനിലെ ഇബാദത്തിൽ തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെയല്ല ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശരീരത്തിൻ്റെ അസുഖങ്ങൾ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഹ്റും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവൻ്റെ ഹൃദയം അവൻ്റെ ഈമാൻ അവൻ്റെ വീട് അവൻ്റെ ജോലി അവൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ അല്ലാഹുവെ നീ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ദുനിയാവും ആഹ്റവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا
يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാവുൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫലന ബിഹിഫ്ലിക വതഹ്മിയന ബിഹിമായതിക വതക്ഫിയന ബികിഫായതിക വതഹ്റുസന ബിഹൗലിക വകുവ്വതിക വതഈദന ബിതഈദിക വതൻസുറന ബിനസ്രിക وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവന അല്ലാഹു എന്നി സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മഈശത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാഅല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അദ്കാറു സ്വബാഹ് ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ചൊല്ലാൻ പോകുന്ന ദിക്റുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇതിൻ്റെയൊക്കെ മിസിൽ സവാബിന് അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു നൽകട്ടെ. മുഅ്മിനീങ്ങളെ നെയ്യത്ത് നന്നാക്കുക. ഇവിടെ ചൊല്ലുന്നതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി തരണേ എന്ന് മനസ്സറിഞ്ഞ് നെയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഇതിൻ്റെയൊക്കെ മിസിൽ സവാബിനെ എത്തിച്ചു നൽകണേയെന്ന് ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മനസ്സിൽ കരുതി അവരുടെ ഹദറത്തിലേക്ക് ഹദിയയാക്കുക. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുറാദുകൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ, വിഷമങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബെ ഇവിടെ ചൊല്ലുന്നതിൻ്റെ ഇതിക്കറുകളൊക്കെ ബറക്കത്തുകൊണ്ട് എല്ലാം റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലാക്കി തരണമെന്ന് നിയ്യത്ത് ചെയ്യുക. മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിൽ ഇടക്കിടക്ക് മന്ദിരിക്കുക. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. ആമീൻ. إله مرد النبينا سيدنا وحبيبنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഇനി സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മൂന്ന് വട്ടം ഓതണം. അള്ളാഹു ഈ സൂറത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സിഹർ മാരണങ്ങൾ, ഷൈത്താനിയത്തിൻ്റെ ജിന്നി ഇഫ്രീത്ത് റുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشد ما بعده. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. അടുത്തത് സ്വലാത്ത് പത്ത് വട്ടം ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം.
വസ്ലിം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم സ്വീകരിക്കണ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ ചൊല്ലുന്നതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവെ ആഖിറ വിജയിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുഷക്കത്തുകളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കി നിൽക്കണേ അല്ലാ. ഹബീബായ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിനെ മരിക്കുന്നതിൻ്റെ മുമ്പ് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഏഴാമത്തെ ദിക്ര്, അല്ലാഹുമ്മ ബിക അസ്ബഹന وبك امسينا وبك نحيا وبك نموت واليك المصير. എട്ടാമത്തെ ദിക്ര് മൂന്ന് വട്ടം ചൊല്ലണം. ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു مع اسمه شيء في الارض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. اللهم انت ربي لا اله الا انت سيد الاستغفار. دعيان വളരെയധികം ശ്രേഷ്ഠതയുള്ള ദുആയാണ്. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. പത്താമത്തെ ദിക്ര്, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദതി ഫാതിറസ് സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ഷർരി നഫ്സി ومن شر الشيطان وشرك. പതിനൊന്നാമത്തെ ദിക്ര്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അടുത്ത ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. പതിമൂന്ന് ആമത്തെ ദിക്ര്, അസ്ബഹന അല ഫിത്റത്തിൽ ഇസ്ലാം وعلى كلمة الإخلاص وعلى دين نبينا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين നാല പതിനാലാമത് ദിക്ർ പത്തുവട്ടം ചൊല്ലണം ഇൻഷാല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير تقبل الله الله نسيغركنا يا الله رحمانا يا رب مجلس الدعاء كل وصيت ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മഈശത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് റാഹത്തായ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവയാ അല്ലാ, മക്കളെ നൽകണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയൊക്കെ നിസ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കുടുംബജീവിതം പ്രയാസത്തിന് വിഷമത്തിലായവരുടെ സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ വീട് നൽകണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയിട്ട് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ വിദേശത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. സ്വദേശത്തും അല്ലാഹുവേ റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മനസ്സിൽ എന്തെന്ത് മുറാദുകൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്നു അല്ലാഹു, മുറാദുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, കണ്ണീരുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. എല്ലാം നീ മാറ്റി റാഹത്തിലാക്കി നൽകണേ അല്ലാ. വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ. വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, അല്ലാഹുവേ റാഹത്തുള്ള വീടും സ്ഥലവും നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തവർ, ഹദിയകളെ ചെറുല്ലവരെ നീ കബൂലാക്കണേ അല്ലാ. ഇതൊക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ. ആമീൻ നബി റഹ്മതിക യാ അർഹമ റഹീമീൻ. ഇൻഷാല്ലാ, ഇനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ര് അത് 100 വട്ടം ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 അല്ലാഹുവേ സ്വീകരിക്കണേ നാ കബൂലാക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞിട്ടാണ് മന്ദിരിക്കുക. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഈ വെള്ളം ഞങ്ങൾക്കൊരു മരുന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി തരണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മരുന്നാക്കി തരണേ അല്ലാ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി നീ സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, 16-ാമത്തെ ദിക്ര് അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, മൂന്ന് വട്ടം ചെല്ലണം. ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, കാഴ്ചക്ക് കേൾവിക്കൊക്കെ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, അതുപോലെ കുഫ്രിൽ നിന്ന് നിഫാക്കിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന, ഖബറിൽ അദാബിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനീ, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനീ في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري
لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ഇസ്തിഗ്ഫാർമോചനത്തിന് തേടുന്ന തൗബ ചെയ്യുന്ന ദിക്റാണ് ഇൻഷാല്ലാ 100 വട്ടം ചൊല്ലണേ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ استغفر الله واتوب اليه 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 استغفر الله واتوب الي 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 استغفر الله الله നിന്നോട് ഞാൻ പുറക്കലിനെ ചോദിക്കുന്നു واتوب الي നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു استغفر الله واتوب الي 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 الله ونسيغركنه الله ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എൻ്റെ ഞങ്ങളുടെ
മാതാപിതാക്കള്, അള്ളാഹുവേ കുടുംബാദികൾ, പലവരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു. അല്ലാ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. അല്ലാ, അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ, ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, മുറാദുകൾ ഹാസിലാക്കി നൽകണേ. അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ. അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ. അല്ലാ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ. അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാ അമീന ബി റഹ്മതിക യാ അർഹമ റഹീമീൻ. ഇൻഷാല്ലാ ചൊല്ലിയത് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കൂട്ടോ, ഇസ്ഫി അല്ലാഹു എന്ന് ശിഫയാക്കുക എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഇൻഷാല്ലാ. ഇനി 18-ാമത് ദിക്ർ, അത് 7 വട്ടം ചൊല്ലേണ്ട ദിക്റാണ്. ഹസ്ബി അല്ലാ എനിക്ക് അല്ലമതി, ഹസ്ബി അല്ലാ എനിക്ക് അല്ലമതി. മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലമതി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ, നമ്മളെല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ അല്ലാഹുമതി. ആ ഒരു ചിന്ത നമുക്ക് വേണം. ഹസ്ബി അല്ലാ, ലാ ഇലാഹ ഇല്ലാഹുവാൻ അല്ലാതെ വേറൊരു ഇലാഹില്ല. അലൈഹി തവക്കൽതു അല്ലാഹു, ഞാൻ പരമേൽപ്പിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, മഹത്വമായ അർശിന്റെ റബ്ബാണവൻ. 7 വട്ടം ചൊല്ലിക്കോ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ العظيم. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. الله ഇന്ന തവക്കുലാക്കി കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാഹു നീ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങൾക്ക് നീ മതി. അല്ലാ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീയാണ് റാഹത്താക്കി തരേണ്ടവൻ. നിന്നിലാണ് അല്ലാഹു ഞങ്ങളെല്ലാ കാര്യങ്ങളുടെയും ആദ്യവും അന്ത്യവും തീർപ്പും ഒക്കെ കിടക്കുന്നത്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലും വിജയത്തിലും സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലും ണേ. അല്ലാ മുഅ്മിനീങ്ങളെ 19-ാമത് ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. 4 വട്ടം ചൊല്ലണം ഇൻഷാ അല്ലാഹ്. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. ഒരു വട്ടം കൂടി ചൊല്ലണേ. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. അടുത്ത ദിക്ർ 21-ാമത്തെ, اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. 22-ാമത്തെ ദിക്ർ, അസ്ബഹ്നാ
واصبح الملك لله رب العالمين اللهم اني اسالك خير هذا اليوم فتحه ونصره ونوره وبركته وهداه واعوذ بك من شر ما فيه وشر ما بعد 23-ാമത് ദിക്ർ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി അസ്സ വജൽ വൽഹംദുലില്ലാഹി വൽ കിബരിയാഉ വൽ അളമതു ലില്ലാഹ് വൽ ഖൽഖു വൽ അംറു വൽ ലൈലു വൻ നഹാറു വമാ സകന ഫീഹിമാ لله عز وجل اللهم اجعل اول هذا النهار صلاها واوسطه نجاها واخره فلاحا يا ارحم الراحمين مؤمنين علي ذكرنده اوسانം പറഞ്ഞു അതിനു വേണ്ടിയാണ് നാം ദുആ ചെയ്യുന്നത് اللهم اجعل اول هذا النهار اللهവേ ഈ ദിവസത്തിന്റെ ആദ്യം ഈ പകലിന്റെ ആദ്യം നീ നന്നാക്കി തരണേ അല്ലാ വഔസദു നജഹാദിന്റെ മധ്യം നീ വിജയത്തിലാക്കി തരണേ അല്ലാ വആഖിറഹു ഫലാഹ അതിന്റെ അവസാനവും നീ റാഹത്തിലാക്കി തരണേ അല്ലാ ആദ്യവും മധ്യവും തുടക്കവും ഒക്കെ റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ എന്നാണ് ദിക്ർ ചൊല്ലുന്നത് അതിനുവേണ്ടി തന്നെയാണ് അദ്കാർ സ്വബാഹ് നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ 24 ذكر نوكنه اللهم اني اللهم انا نعوذ بك من ان نشرك بك شيئا نعلمه ونستغفرك لما لا نعلم 25 ذكر اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ ഇനി 27-ാമത്തെ ദിക്ര് നോക്കണേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ് اللهم اللهوه اكفنيني എനിക്ക് മതിയാക്കി തരണേ അല്ലാ ബിഹലാലിക നിന്റെ ഹലാല കൊണ്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് ഹലാലായ വസ്തുക്കൾ കൊണ്ട് അനുവദനീയമായത് കൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ അല്ലാ അൻ ഹറാമിക നിന്റെ ഹറാമിനെ കൂടാതെ നിന്റെ ഹറാമിനെ തൊട്ട് നിന്റെ ഹറാമിലേക്ക് പോകാതെ നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ അല്ലാ എനിക്ക് നൽകിയ ഹലാല കൊണ്ട് എന്നെ നീ മതിയാക്കി തരണമേ അല്ലാ വഅഗ്നിനി ബിഫളിക നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ അമ്മൻ സിവാക്ക നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ നിന്നോട് ഞങ്ങൾ ചോദിക്കും പക്ഷെ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ലാ അതാണ് പറഞ്ഞ നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു നീ നൽകണേ എന്നാണ് മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك واغنني ബിഫളിക അമ്മൻ സിവാക് ഇൻഷാ അല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അടുത്തത് ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആ ഉൽ കർബ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ നമുക്കതൊന്ന്
ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാല്ലാ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയൻ മറ്റാരുമില്ല, അല്ലാഹുവേ നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാ അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്? സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അല്ലാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് മുഅ്മിനീങ്ങൾ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും മൂന്ന് വട്ടം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുവേ നീ സ്വീകരിക്കണമെന്ന, കബൂലാക്കണമെന്ന, ഞങ്ങളെ പ്രയാസങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അന്ത ഖലഖതനീ, അല്ലാഹു നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വ അന്ത തഹ്ദീനീ, നീയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ. വ അന്ത തുത്ഇമുനീ, നീയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ്. നീയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാ. വ അന്ത തുമീ തുനി, നീയാണ് റബ്ബെ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ. വ അന്ത തുഹീനി, നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന, എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരും ഇല്ല എന്നാണ് മുഅ്മിനീങ്ങളെ ദുആഇന്റെ ആശയം. അപ്പൊ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി വ അന്ത തുത്ഇമുനി വ അന്ത തസ്ഖീനി വ അന്ത തുമീതുനി വ അന്ത തുഹീനി. ഒരു വട്ടം കൂടി ചൊല്ലണേ, അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി വ അന്ത തുത്ഇമുനി വ അന്ത തസ്ഖീനി വ അന്ത തുമീതുനി വ അന്ത തുഹീനി.
പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണയല്ല, രോഗങ്ങൾക്ക് നീ ശിഫ നൽകണയല്ല, മഹീഷത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണയല്ല. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത് നീ കബൂലാക്കി തരണയല്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് അല്ലാഹുവെ മെസ്സേജ് അയച്ചവര് എല്ലാം നീ കാണുന്നവനാണല്ല അല്ലാ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദന, ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കാണുന്ന അല്ലാ, ഞങ്ങൾ ഓടിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ചൊല്ലിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ മതിയായവൻ നീ മാത്രമാണ് അല്ലാ. നീ സലാമത്തിലാക്കണേ അല്ലാ, നീ വിജയത്തിലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മരണവാർത്തയുണ്ട്. എൻ്റെ ഉമ്മയുടെ സഹോദരി കുഞ്ഞിമ്മ, ഉമ്മയുടെ അനുജത്തി, ഇന്നലെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതി ആള് നിസ്കാരകുപ്പായൊക്കെ മടക്കി വെച്ച് നിസ്കാരകുപ്പായ തല്ലോട്ടിൽ വെച്ച് കട്ടുമല ഇങ്ങനെ കിടന്നതാണ്. അങ്ങനെ കിടന്ന് അങ്ങനെ അങ്ങോട്ട് മരണപ്പെട്ടു. അസറിന് ശേഷം വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം മരിച്ചു. ഇൻഷാല്ലാ ഇന്ന് 9:30 മറവ് ചെയ്യും. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട കുഞ്ഞുമ്മക്ക് വേണ്ടി, ഉമ്മയുടെ അനുജത്തിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അനുഭവിച്ച, സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച, ഭർത്താവ് നേരത്തോടെ മരണപ്പെട്ടു പോയി പ്രയാസങ്ങൾ അനുഭവിച്ച, മക്കളെ കൊണ്ട് വേണ്ട രീതിയിൽ സന്തോഷമൊന്നും കിട്ടാതെ വിഷമങ്ങൾ അനുഭവിച്ച ഒരു ഉമ്മയാണ്, ഒരു സഹോദരിയാണ് കുഞ്ഞുമ്മ. അള്ളാഹു അതിൻ്റെ ജീവിതത്തിലൊക്കെ, ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിനാക്കി കൊടുക്കട്ടെ. അതിലൊരുപാട് നന്മ അതിനുണ്ടായിരുന്നു. സുന്നത്ത് നോമ്പുകൾ പരമാവധി എടുക്കും. എല്ലാ മാല, മൗലൂദ്, റാത്തീവ്, ഉത്വിയത്ത് ഇങ്ങനെയുള്ള മാലകളൊക്കെ നന്നായി പാടാനറിയും. നന്നായി ഖുർആൻ ഓതും. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ്, അസ്മാഉൽ ഹുസ്ന, അതുപോലെ തന്നെ 11 രാവിലെ റാത്തീബ്, ഇങ്ങനെ തുടങ്ങി ഇങ്ങനത്തെ മേഖലയൊക്കെ നന്നായി കൈകാര്യം ചെയ്തിരുന്ന ഒരു ഉമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൽ വെള്ളിയാഴ്ച രാവിലെ അൽഹംദുലില്ലാ ജുമാന്റെ മുമ്പ് മറവ് ചെയ്യാവുന്ന രീതിയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു ഇതുപോലെയുള്ള മരണങ്ങൾ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ അർബൽ ആലമീൻ. ഒരുപാട് ആളുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ഖദീജ ഒടക്നാലി, സ്വലാത്ത് 7000, ദിക്ർ 5000, സ്വലാത്തുൽ ഫാത്തിഹ 1500, ഇഖ്ലാസ് 1000. അള്ളാഹു സ്വീകരിക്കണേ അള്ളാ, അർഹമായ പ്രതിഫലം ഇഹത്തിനും പരത്തിൽ നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ഷെരീഫ ചെറുതുരുത്തി മജ്ലിസിലേക്ക് ഹദിയ നൽകി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. കൈവേദന, കൈയിൻ്റെ മുട്ടുവേദന ഒക്കെ മാറാനും മകൻ്റെ ജോലിയിലൊക്കെ ഒരു ബർക്കത്ത് ഉണ്ടാകാനും ഒക്കെ വേണ്ടി ദുആവസിയത്ത് ഉണ്ടാകുവാരുടെ സ്വതക്കം സ്വീകരിക്കണേ അള്ളാ. ഹദിയ കബൂലാക്കണേ അള്ളാ. അതിനൊക്കെ മിഥില ദവാബിനായിരുന്നു മരണപ്പെട്ടവരുടെയൊക്കെ ഹദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാ. അവരുടെ അസുഖത്തിന് നീ ശിഫ നൽകണേ അള്ളാ. അവരുടെ മകൻ്റെ ജോലിയിൽ, സാമ്പത്തിക ഉറവയുടെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ആമീൻ. കൊച്ചുറാബിയ പുത്തഞ്ചിറ 13600, ദിക്ര അല്ല സ്വലാത്ത് 13600, ദിക്ര 10300. അള്ളാഹു സ്വീകരിക്കണേ അള്ളാ. അർഹമായ പ്രതിഫലം ഇഹത്തിന് പരത്തിന് നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ബദറുന്നീസ കാരക്കുന്ന 15000 സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കണേ അള്ളാ. ഇഹത്തിനും പരത്തിനും ഖൈറായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അള്ളാ. സുബൈറാൻ്റെ ഫാമിലി കൊല്ലം 27557 സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. അതുപോലെ അതിൻ്റെ മുമ്പ് ഒരു 50 അടുത്ത് ദിക്ര ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കണേ അള്ളാ. അർഹമായ പ്രതിഫലം ഇഹത്തിന് പരത്തിന് നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ഇഷാബി അലി ചന്ദ്രാബിനി 24000 സ്വലാത്ത്, 25000 ദിക്ര ചൊല്ലിയിരുന്നു. അള്ളാഹു സ്വീകരിക്കണേ അള്ളാ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ അള്ളാ. മരണപ്പെട്ടവരുടെ ഖദറത്തിലേക്ക് അതിന് മിഥില സ്വാബിന് എത്തിച്ചു കൊടുക്കണേ അള്ളാ. അതുപോലെ അവരുടെ മകളുടെ പ്രസവം അടുത്തിരിക്കുകയാണ്, ഒക്കെ റാഹത്താക്കാൻ വേണ്ടി ദുആവസിയത്ത്. മരുമകളുടെ പ്രസവം വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്, മരുമകളെ വീട്ടിലേക്കും വിടുന്നില്ല എന്ന്. അത്രയ്ക്കും സ്നേഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ. ആ സഹോദരിയുടെ പ്രസവം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. സ്മാലിയായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മളെ ഐസമ്മ കോടങ്ങാട് 17500 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കണേ അല്ല, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ല. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മൗഫറത്ത് നൽകണേ അല്ല. ബീവി ആലു 6500 സ്വലാത്ത്, 3500 ദിക്ര. അനുജന്റെ ഭാര്യ 25 വർഷത്തിൽ ഗർഭിണിയാണ്, ഇരട്ട കുട്ടികളാണ്, ഒരു കുട്ടിക്ക് വളർച്ച കുറവുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകം ദുആവസീത അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല. അവർ ചൊല്ലിയ സ്വലാത്ത് ദിക്രൊക്കെ നീ സ്വീകരിക്കണേ അല്ല. അനുജന്റെ ഭാര്യയുടെ ഗർഭിണിയായ സഹോദരിയുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ അല്ല. അള്ളാഹുവേ, വളർച്ച കുറവുണ്ട് കൂടുതലുണ്ട് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും എല്ലാ കാര്യങ്ങളുടെയും അന്തിമ തീരുമാനം നിന്റെ എടുക്കലല്ല. അള്ളാഹുക്കു നീ ഖൈറിലും റാഹത്തിലുമാക്കി നല്ല ആരോഗ്യമുള്ള സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ല. ഫാത്തിമ മൂർക്കനാട് 2500 സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല. റംല കാസർഗോഡ് 5000 സ്വലാത്ത്, താത്താന്റെ മകളുടെ വയറ്റിൽ മുഴയാണ്, ഗർഭപാത്രം എടുത്തു കളയുന്ന ഓപ്പറേഷനാണ് ഇന്ന്. അല്ലാ നീ ശിഫ നൽകണേ അല്ല, ഓപ്പറേഷൻ വിജയകരമാക്കി കൊടുക്കണേ അല്ല. എന്ത് കാരണം കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടിന് നീ എത്തിക്കല്ല റഹ്മാനെ. അവർ ചൊല്ലിയതൊക്കെ നീ സ്വീകരിച്ച് കബൂലാക്കണേ അല്ല. ഒരു സഹോദരി 10000 സ്വലാത്ത്, മാതാപിതാക്കളുടെ അസുഖം മാറാൻ മുറാദ് ഹാസിലാകാനൊക്കെ ദുആ വസിയത്തിന് അല്ലാഹു സ്വീകരിക്കണേ അല്ല, അർഹമായ പ്രതിഫലം നൽകണേ അല്ല. മാതാപിതാക്കൾക്ക് നീ ശിഫ നൽകണേ അല്ല, അവരുടെ ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല. സുബൈദ പെരുമ്പാവൂർ 7500 സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു, സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല. സാബിറ അടിവാര മുഹറം 9 ഉമ്മ മരണപ്പെട്ടു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ ജംബൈഹാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ സഹോദരനെ ഉമ്മാക്ക്, അതുപോലെ എൻ്റെ ഉമ്മയുടെ അനുജത്തിൻ്റെ കുഞ്ഞുമാക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല. ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ല. അതുപോലെ തന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ, കൊച്ചി മകളുടെ വിവാഹമാണ് ഉസ്താദ്, കയ്യിലൊന്നുമില്ല, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സാഹചര്യമാണ്, മകളുടെ വിവാഹം റാത്താകാനൊക്കെ വേണ്ടി ദുആ വസിയത്ത്. അല്ലാഹുവേ നീ സലാമത്തിലാക്കി കൊടുക്കണേ അല്ല, റാഹത്തിലാക്കി നൽകണേ അല്ല. ഐഷ ബ്രഹ്മകുളം കടങ്ങൾ വീടാന്, അതുപോലെ തന്നെ മുറാദുകളൊക്കെ ഹാസിലാക്കാൻ, സ്ഥലം നല്ല നിലക്കൊക്കെ വിറ്റുപോക്കാൻ വേണ്ടി ദുആ വസിയത്ത്. സ്ഥലവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ അങ്ങുമിങ്ങുണ്ട്, അള്ളാഹു അതൊക്കെ ഖൈറിലും റാഹത്തിലും ആക്കി നൽകണേ അല്ലാ. സന്താനങ്ങൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ, കുടുംബബന്ധങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ തോഫീഖ് നൽകണേ അല്ലാ. മക്കളുടെ പരീക്ഷ, മദ്രസയിൽ മക്കൾക്കൊക്കെ പരീക്ഷ നടത്താണ്, പല ഉമ്മമാരും ഉപ്പമാരും ദുആ വസിയത്ത് ചെയ്തിട്ട്, അള്ളാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ നീ എളുപ്പമാക്കണേ അല്ല. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമാക്കില അതൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല. ഷിഫോഷീലും വിസക്ക് പൈസ കൊടുത്ത് കുറെ ദിവസമായി, ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല, അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ അല്ല. 41 യാസീന സാൽ ബദരിയങ്ങളുടെ പേരിൽ ഓതി തുടങ്ങിക്കോ. അള്ളാഹു ബദരിയങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, യാസീന്റെ ബർക്കത്ത് കൊണ്ടൊക്കെ സലാമത്തിലാക്കി കൊടുക്കണേ അല്ല. ഹിബ ഫാത്തിമ വാദസംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ല. രക്തവാദം, ആമവാദം പോലത്തെ വാദങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല. ഹിബ ഫാത്തിമ സുബൈർ നീരാനി കടം വീടാൻ, വീടുണ്ടാകാൻ, ഉമ്മയുടെ അസുഖം മാറാൻ പ്രത്യേകമാവശ്യത, അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ സലാമത്തിൻ്റെ വഴികൾ നൽകണേ അല്ല. ഗർഭിണികളായ സഹോദരിമാരുടെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ല. ഒരുപാട് ആളുകൾ ദുആവസീത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ പലവരും ഇപ്പോൾ സലാത്ത് ചൊല്ലിയതിൻ്റെയൊക്കെ കണക്ക് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ അവരാരൊക്കെയാണെന്നും എത്രയാണ് ചൊല്ലിയതെന്നും അവരുടെ മനസ്സിലാഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ നിനക്കറിയാമല്ല. അല്ലാ ഒക്കെ നീ സലാമത്തിലാക്കണേ അല്ല. എല്ലാവരുടെയും സ്വതക്കുകൾ, സലാത്തുകൾ, ഹദിയകളൊക്കെ നീ കബൂലാക്കണേ അല്ല. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ ഭാര്യ സന്താരിത്ര മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ, അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ല. മഹീശത്തിൻ്റെ മാർഗത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല. സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി റാഹത്തായി, വിസ കിട്ടാൻ വേണ്ടി റാഹത്തായി, ജോലി കിട്ടാൻ വേണ്ടി റാഹത്തായി, ഇതിന് ശമ്പളം കിട്ടാനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഭാര്യയുടെ, അതുപോലെ തന്നെ തൻ്റെയും കുടുംബാദികളുടെയൊക്കെ, മക്കളുടെയൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലാകാൻ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്.
അള്ളാഹുവെ മരണപ്പെട്ടു പോയി മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തതൊക്കെ നീ സ്വീകരിക്കണേ അള്ളാ, അള്ളാഹുവൊക്കെ നീ കബൂലാക്കണേ അള്ളാ. ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാര് എല്ലാവരെയും നീ കബൂലാക്കണേ അള്ളാ. പലവരും വസിയത്ത് ചെയ്യാൻ അറിയാതെ മനസ്സിലാഗ്രഹങ്ങൾ വെച്ച് മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ജുസ് ഖത്തം ഓതുന്നുണ്ടല്ലോ. അതിൻ്റെ ലിങ്ക് പലപ്പോഴും ഞാൻ വിടാൻ പറ്റാതെ വരാറുണ്ട്, വിടാൻ മറന്നു പോകാറുണ്ട് തിരക്കിലൊക്കെ പെട്ടുകൊണ്ട്. അതുകൊണ്ട് നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന എല്ലാവർക്കും കൂടിയിട്ട് ഒരു ലിസ്റ്റ് ഒരു ലിങ്ക് വിട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ദിവസേന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആ ലിങ്കിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ ആ ഒറ്റ ലിങ്ക് മതി നിങ്ങൾക്ക് എപ്പോഴും ഖുർആൻ ഖത്തമുൽ ഖുർആൻ പ്രവേശിക്കാൻ. അല്ലെങ്കിൽ തൊടുക, പുതിയ വീഡിയോ എത്രാമത്തെ ജുസ് അപ്ലോഡ് ചെയ്തെങ്കിൽ ആ വീഡിയോ തൊടുക. ഇപ്പൊ നാളെ 13-ാമത്തെ ജുസ് ആണ്. അപ്പൊ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ പോണത് 1 മുതൽ 13 വരെയുള്ള വീഡിയോ എടുക്കാവും. അപ്പൊ അതിന് നമ്മൾ ഓതാത്ത ജുസ് ഏതാന്ന് ജുസിന്റെ നമ്പർ തൊടുക. 2 മണിക്കാണ് അന്നത്തെ ജുസ് തുടങ്ങുള്ളൂ. അതിന് മുമ്പ് തൊട്ടാ ആ ജുസ് കിട്ടൂല, അതിന് താഴെയുള്ള ജുസുകളൊക്കെ കിട്ടും കേട്ടോ. ഇൻഷാല്ലാ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الغرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم نبر قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وادخلنا في الجنة بالقرآن اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا فرجونا لو غرشدا ويرحم راحما يا الله ഞങ്ങൾ ഓതിയത് ചൊല്ലിയതോട് ഒരുമിച്ച് കൂടിയതൊക്കെ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഖതമോദാ തുടങ്ങിയവരാണ് റബ്ബേ. അല്ലാഹുവേ ഒരു പേജ് ദിവസം ഓതിയതിലെ തെറ്റുകളൊക്കെ തീർത്തുകൊണ്ട് അല്ലാഹുവേ ഖതമോദുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ് അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്തുകളുടെ ദിക്റുകളുടെ ഇസ്തിഗ്ഫാറുകളുടെ മറ്റു സൽക്കർമ്മങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിലെ ചൊല്ലിയതിലെ ഒരുമിച്ച് കൂടിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടൊന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഹബീബിന്റെ പേരെ ഞങ്ങൾ സ്വലാമ ചൊല്ലിയത് സ്വലാത്ത് ചൊല്ലിയത് ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തതായ ദിക്റുകളെ സ്വലാത്തുകളെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കണേ അല്ലാ. ഹബീബിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ മദ്ഹ് ഞങ്ങൾ ചൊല്ലിയത് സ്വലാം ബൈത്ത് ചൊല്ലിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ പ്രവാചകനെ സ്വപ്നത്തിൽ ഒന്ന് കാണണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാ ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കി മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ സയ്യിദുൽ അയ്യാം എന്ന പേരിലറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും വേണ്ടി യാസീൻ ഓതി നിന്റെ പരിശുദ്ധമായ നാമങ്ങളടങ്ങിയ അസ്മാഉൽ ഹുസ്ന ചൊല്ലി അല്ലാഹു അദ്കാർ സ്വബാഹു ചൊല്ലി പരിശുദ്ധമായ ഒരുപാട് ദിക്റുകളെ സ്വലാത്തുകളടങ്ങിയ അദ്കാർ സ്വബാഹു ചൊല്ലി അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാ നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ.
പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെ അഹ്ലുകാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അംബിയാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരനെ ശുഹദാക്കളെ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദ്രീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളുടെ എല്ലാ സഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദർജകളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി ഇമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു റഹ്മാനായ റബ്ബേ നിന്റെ മഹൻ ഫദ്ല് കൊണ്ട് അല്ലാ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. എൻ്റെ ഉപ്പ മരിച്ചുപോയി, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ സഹോദരൻ മരിച്ചുപോയി, അതുപോലെ ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയവന് പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവിടൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥുന ദ്വാബിനെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മജ്ലിസിൽ ഉമ്മ മരിച്ചുപോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരിച്ചുപോയവരുണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ വല്യമ്മമാര് വല്യപ്പമാര് സഹോദരിമാര് സഹോദരന്മാര് ആൺമക്കള് പെൺമക്കള് പേരക്കുട്ടികൾ അങ്ങനെ രക്തബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അയൽപക്ക ബന്ധങ്ങളിൽ നിന്ന് സാമൂഹ്യ ബന്ധങ്ങളിൽ കെട്ടുബന്ധങ്ങളിൽ നിന്ന് ഒരു ശിഷ്യ ബന്ധങ്ങളിൽ നിന്നൊക്കെ പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാ. അവരുടെയൊക്കെ കബറിടത്തിലേക്ക് നിന്നെ മിഥുന ദ്വാബിനെ എത്തിച്ച് അവരുടെയൊക്കെ കബർ നീ ജന്നത്തിലാക്കി സന്തോഷത്തിലാക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ നാടുകളിലെ പള്ളിക്കാടുകളിലെ വിശ്രമങ്ങളും നമ്മുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവരിൽ നിന്ന് മരണപ്പെട്ടു വേണ്ട ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഭക്ഷണം നൽകിയർ, വസ്ത്രം നൽകിയർ, മജ്ലിസിലേക്ക് ഹദിയ നൽകിയവരിൽ നിന്ന് മരണപ്പെട്ടു വേണ്ട ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തവർ എന്നെയും കുടുംബത്തെയും മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ ഭാര്യഭർത്താക്കന്മാരെങ്ങനെ പലവരെയും വേണ്ടി മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരിൽ നിന്ന് മരിച്ചു പോയടക്ക ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ലോക മുഅ്മിന് മുഅ്മിനാത്തിന്റെ മുസ്ലിം മുസ്ലിമാത്തിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടി അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നത് കബൂലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളെ പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണേ അല്ലാ. ക്യാൻസർ രോഗം കൊണ്ട് ഇപ്പം പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അത്തരം അസുഖങ്ങൾ ബാധിച്ചവരെയും മജ്ലിസുമായി ബന്ധപ്പെട്ടവരുണ്ട് അല്ലാ. മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിലുണ്ട് എന്താ അല്ലാഹുവേ പലവരും ഞങ്ങളോട് ദുആവസീത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആശുപത്രിയിൽ അഡ്മിറ്റായവരുണ്ട് അല്ലാഹുവേ. കിടക്ക ചെയ്യാൻ കഴിയുന്നവരുണ്ട് അല്ലാ. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹന ബദല് കൊണ്ട് അല്ലാഹുവേ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മജ്ലിസിലുണ്ട് അല്ലാ. അറ്റാക്ക് കൊണ്ടും ബ്ലോക്ക് കൊണ്ട് ശ്വാസം മുട്ടുകൊണ്ട് നെഞ്ചു വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ കിതപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരു കാലങ്ങ് വെച്ചുകൊണ്ട് നടക്കാൻ കഴിയാതെ ഒരടി വെച്ചു കഴിഞ്ഞാൽ കതച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർ അല്ലാഹുവേ കിടന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ റഹ്മാനായ റബ്ബേ കൈകാലുകൾ ശരീരത്തിന് വിധുവാങ്ങൾ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, കമ്പ്യൂട്ടർവരുണ്ട് അല്ലാ. പല രീതിയിലുള്ള അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീശിപ്പ് നൽകണേ അല്ലാ. അറ്റാക്ക് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സലാമത്തിൻ്റെ വഴിക്കും തുറന്ന് നൽകണേ അല്ലാ. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് കൊണ്ട്, അപ്പൻഡിക്സിൻ്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിൻ്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ, ശക്തമായ തലവേദന കൊണ്ട്, മൈഗ്രെയിൻ്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല്ലുവേദന കൊണ്ട്, തൊണ്ടവേദന കൊണ്ട്, കണ്ണുവേദന
കൊണ്ട് ചെവി വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര് അല്ലാ, അല്ലാഹുവെ കണ്ണിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിധിച്ചവരുണ്ട്, തിമിരം വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കണ്ണുമായി കണ്ണ് സംബന്ധമായി പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തടിപ്പുകളും മുഴകളൊക്കെ ക്യാൻസർ ആണെന്ന് ഭയന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ക്യാൻസർ രോഗിയാണ് അല്ലാഹുവെ ചെയ്തിട്ടുണ്ട് അല്ലാ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവെ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, വെള്ളപ്പാട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഫിക്സിന്റെ അസുഖം കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട് അല്ലാഹുവെ, ടെൻഷന്റെ അസുഖം കൊണ്ട്, അപസ്മാരം കൊണ്ട്, വെള്ളപ്പാട് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ, റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് ഫദൽ കൊണ്ട് അല്ലാ, രോഗം എത്ര വലുതാണെങ്കിലും ശിഫ നിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്, രോഗം എത്ര ചെറുതാണെങ്കിലും നീ ശിഫ വിധിച്ചാൽ മാത്രമാണ് ശിഫ ഉണ്ടാവുക, അതുകൊണ്ട് അല്ലാഹുവെ ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ പരിപൂർണമായി നീ മാറ്റിത്തരണേ അല്ലാ, റഹ്മാനായ റബ്ബേ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന പലവരുമുണ്ട് അല്ലാ, നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കിടന്ന് കിടപ്പിൽ കുഴഞ്ഞു കിടക്കുന്നവരുണ്ട് അല്ലാ, പ്രസവിച്ച അന്നു മുതൽ കിടക്കുന്നവരാണ് അല്ലാഹുവെ, തണ്ടലുറക്കാത്തവര്, പിരടി ഉറക്കാത്തവര്, ഇരിക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്തവര്, ഓട്ടി സംബന്ധിച്ച രോഗികളുണ്ട് അല്ലാ, ശരീരത്തിന്റെ അവയവങ്ങള് അല്ലാഹുവെ തളർന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പലവിധത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അല്ലാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരല്ലാ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട്, വെള്ളിയാഴ്ച രാവിന്റെ പറക്കത്തുകൊണ്ട് അല്ലാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ സലാമത്തിന്റെ വഴികൾ നൽകണേ അല്ലാ, കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കില്ല അല്ലാ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ, ഞങ്ങളൊക്കെ മൈഷത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങളിൽ, കുടിൽ വ്യവസായങ്ങളിൽ, കൂലിവേലകളിലൊക്കെ പറക്കത്ത് നൽകണേ അല്ലാ, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, ഹൈറായ വീടും സ്ഥലവും നൽകണേ അല്ലാ, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, റഹ്മാനായ റബ്ബേ വീടും സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ, അല്ലാഹുവേ റബ്ബേ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരുടെ ഹൈറായ ഇണകൾ എത്തിച്ച് നൽകണേ അല്ലാ, വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, അല്ലാഹു പരീക്ഷ എഴുതിയ മക്കളുണ്ട് വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവർക്കൊക്കെ നീ നാഫിയായി പ്രദാനം ചെയ്യണേ അല്ലാ, വിവാഹപ്രായം എത്തിയതും വിവാഹപ്രായം കഴിഞ്ഞവരുമായ സഹോദരി സഹോദരന്മാരുണ്ട് അല്ലാഹുവേ, റാഹത്തായ ഇണകളെ, റാഹത്തുള്ള കല്യാണങ്ങൾ നീ എത്തിച്ചു നൽകണേ അല്ലാ, അല്ലാഹുവേ നിന്റെ മഹനുഭവനുകൊണ്ട് അല്ലാ, ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനും ആക്കണേ അല്ലാ, കുടുംബജീവിതം പ്രയാസത്തിനായ ഒരു വിഷമത്തിനായ ഒരു സങ്കടത്തിനായ ഒരു കേസിനായ ഒരു അടിപിടിയിലായവർക്ക് അല്ലാഹു ഇങ്ങനെ തുടങ്ങി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ, പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും സലാമത്ത് നിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് അല്ലാ, അല്ലാഹു ഞങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാ, കുടുംബജീവിതത്തിലെ വിഷമങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സിഹ്റുമാരനെ ശൈത്വാനിയത്തിന്റെ ജിന്നീഫിലി ദുർഹാനിയത്തിന്റെ ഉപദ്രവം വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾ, സ്വദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ജോലികളിലൊക്കെ വറുക്കത്ത് നൽകണയല്ലാ, ജോലി സംബന്ധമായ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മശക്കത്തുകളും നമുക്ക് കരകയറ്റി അല്ലാഹു റാഹത്തിലും ഖൈറിലുമാക്കി നൽകണേ അല്ലാ, മരിക്കുന്നതിനും മഖ്ബൂലും അബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ പുന്നാര ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള അവസരമില്ലാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ, അല്ലാഹുവെ ഹജ്ജിനെ അപേക്ഷിച്ചവരുണ്ട്, പലവരുടെയും പാസ്പോർട്ടും ഫോട്ടോ ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലാഹുവെ ഗവൺമെന്റ് കോട്ടയിൽ പേര് വന്നവരുണ്ട് അല്ലാ, അല്ലാഹുവെ ആരൊക്കെയാണ് ഹജ്ജിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്,
പഠിക്കുന്നത് ഉംറക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലാഹു ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാഹു റഹ്മത്തോടുകൂടെ പുണ്യഗേഹങ്ങൾ സന്ദർശിക്കാൻ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും കുവ്വത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു റഹ്മാനായ റബ്ബേ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹു അല്ലാഹുവേ നിന്റെ മഹാ ഫദൽ കൊണ്ട് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ഖുർആൻ മരിക്കുന്നതുവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു റഹ്മാനായ റബ്ബേ നിന്റെ മഹാ ഫദൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ മരണപ്പെട്ടുപോയൊരു ആണ്ടാണെന്ന് അറിയിച്ചവരുണ്ട് മരിച്ചുപോയവരുടെ 40 ആണെന്ന് അറിയിച്ചവരുണ്ട് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചവരുണ്ട് മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സദഖകൾ അയച്ചവരുണ്ട് ഹദിയകൾ അയച്ചവരുണ്ട് മജ്ലിസിലേക്ക് അല്ലാഹുവൊക്കെ നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലമേഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ സലാമത്തിന്റെ റാഹത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിലേക്ക് നീ തുറന്നു നൽകണേ അല്ലാ ഞങ്ങളെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ സമ്പത്തിൽ ഇബാദത്തിൽ ഈമാനിൽ എല്ലാം നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ സർവോപരി കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുകളിലൊക്കെ നീ അന്തിയുറങ്ങുന്ന വീടുകളിലൊക്കെ സമാധാനവും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി തരണയല്ല ഈമാൻ സലാമത്തിലാക്കി തരണയല്ല മരിക്കുന്നതിന് മുമ്പ് കലിമജല്ലെ സന്തോഷിച്ച് പുഞ്ചരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹു ശരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് സ്വർഗം കണ്ട് സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട് സ്വർഗത്തിലെ സന്തോഷങ്ങൾ കണ്ട് സ്വർഗത്തിലെ മണിമാളികൾ കണ്ട് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ കണ്ട് സ്വർഗത്തിലെ പക്ഷിപ്രവാദികളെ കണ്ട് സസ്യലതാദികളെ കണ്ട് സ്വർഗത്തിലൂടെ വട്ടമിട്ട് പാറി നടക്കുന്ന ഹുർലിങ്ങളെ കണ്ട് സ്വർഗം കാക്കുന്ന മലാകമാരെ കണ്ട് സ്വർഗാത്ഭുതങ്ങളിലേക്ക് കണ്ണുന്നിട്ട് കൊണ്ട് സ്വർഗത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്നില്ല ഇലാഹില്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാ നീ തൗഫീഖ് നൽകണയല്ല ഞങ്ങളെ സക്കറാത്ത് നീ എളുപ്പമാക്കി തരണയല്ല മരണം നീ നന്നാക്കി തരണയല്ല സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണയല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അല്ലാഹുവേ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ അല്ലാഹുവേ ടൈപ്പ് ചെയ്യാൻ കഴിയാതെ മെസ്സേജ് അയക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന വാർത്തയ്ക്ക് സഹജമായവരുണ്ട് അല്ലാ ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുണ്ട് അല്ലാ എല്ലാവരുടെയും മനസ്സ് നിനക്കറിയാമല്ല അല്ലാ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തവരുടെയും ചെയ്യാതെ മജ്ലിസിൽ ഇരിക്കുന്നവരുടെയും ചെയ്യാൻ അറിയാതെ പ്രയാസപ്പെടുന്നവരുടെയും എല്ലാവരുടെയും മനസ്സ് അറിയുന്ന അല്ലാ നിങ്ങളെല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഉദ്ദേശങ്ങളെ നിറവേറ്റി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ അല്ലാഹു ഞങ്ങൾക്കൊക്കെ നിന്റെ സ്വർഗലോകത്ത് നാളെ ഒരുമിച്ചുകൂടാൻ ഹബീബിന്റെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين تقبل الله പ്രിയമുള്ള الله മുഅ്മിനീങ്ങളെ പരമാവധി ആളുകളിലേക്ക് നമ്മൾ മജ്ലിസുകൾ ചെയ്തു കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗശമനത്തിനായി ദുആ ചെയ്യണം അല്ലാഹു നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിങ്ങളുടെയൊക്കെ വിലയേറിയ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു വസീകും ബിദ്വാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.